നമസ്കാരം, നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ബി ജെ പിക്കാർ ഇങ്ങനെയാണ് ഭായി. സമർപ്പണമല്ല സമ്പാദനമാണ് ഇപ്പോൾ ഞങ്ങളുടെ ആപ്തവാക്യം. സമർപ്പണമൊക്കെ പണ്ട്, ഇന്ന് അത്തരം വിഡിത്തത്തിന് ഞങ്ങളെ കൂട്ടിന് കിട്ടില്ല. സമ്പാദനം, സമാഹരണം തുടങ്ങി പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ഞങ്ങളുടെ നിഘണ്ടുവിലുള്ളത്. പ്രയോജനം ആർക്കെന്ന ചോദ്യം ഇവിടെ ആസ്ഥാനത്താണ്. ഈ സംഭാഷണം ഒന്ന് കേട്ടു നോക്കുക. സംഭാഷണത്തിന് ഒരാഴ്ചത്തെ പഴക്കമുണ്ടെങ്കിലും ഇവർ നൽകുന്ന സന്ദേശം പ്രസക്തമാണ്. ഹലോ, രാജേഷനല്ലേ? അതെ, ഞാൻ രാജേഷൻ. അതെ, പോസ്റ്റ് ഇടുന്നത് നീ അധികം കുറച്ചോട്ടാ. എനിക്ക് ഭ്രാന്തി കയറുണ്ട്. നീ എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരും. നീ ചേട്ടൻ ഇച്ചിരി വേഷം ചെയ്ത് കൂടുതലാണ്. മനസ്സിലായില്ലെന്നാ ഈ കണന്ന് കാണിക്കണം. എനിക്ക് അല്ല, എനിക്കറിയാം മുനിസിപ്പാലിറ്റി എങ്ങനെ കൊണ്ടുപോകണം. എനിക്കറിയാം കേട്ടാ, താൻ വലിയ ആളെന്നാവും നിക്കണ്ട. ഞാനിപ്പോഴും ചെറിയ ആള് തന്നെയാണ്. അതല്ല, ഞാൻ കൊടുത്തോളാം. എനിക്കറിയാം ഞാൻ എന്തുണ്ടാക്കി പറഞ്ഞു. താങ്കൾ ഞാൻ വരാം. രാത്രി ഫോണില് വിളിച്ചിട്ട് നീ ആരെയും ഭീഷണിപ്പെടുത്താ. നീ രാത്രി വിട് ആചാരി ഡയലോഗൊക്കെ നിർത്തിക്കോ. എന്റെ അടുത്ത് ഞാൻ സ്ഥിരമായിട്ട് ഇതിൽ ഒമ്പത് മണിയാകുമ്പോ നീ ഫോണില് വിളിച്ചിട്ട് നീ ആരെ ഭീഷണിപ്പെടുത്താ. നിനക്ക് പ്രവർത്തിക്കാൻ അറിയാമല്ലെങ്കിൽ രാജിവെച്ചിറങ്ങി പോടാപ്പാ. മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ട് ഇവിടെ അനീതി കണ്ടാ നമ്മള് ചോദിക്കുകയും ചെയ്യും. ണെങ്കിലേ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. എങ്ങോട്ട് വന്നെ? നീ അല്ലേ ഇപ്പൊ വീട്ടിൽ കയറി തരുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടങ്ങാ, ഞാൻ തരും. 10-15 ലക്ഷം രൂപ വന്നപ്പോ ഞങ്ങളെ പോലുള്ള പ്രവർത്തനം. ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചാലും പറയണ്ട. നീ കൊണ്ട് വയ്ക്കും, വീട്ടിൽ കൊണ്ട് വയ്ക്കും. ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചാലും. കേരളത്തിലെ ബി ജെ പിയുടെ രണ്ട് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ തമ്മിലുള്ള സംഭാഷണമാണ് നാം കേട്ടത്. ഒരാൾ തൃക്കാക്കര മണ്ഡലം പ്രസിഡന്റ്, മറ്റൊരാൾ എറണാകുളം ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ്. പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളല്ല ഇവരുടെ വിഷയം. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ സംഘടനാ കാര്യങ്ങൾ എന്ത് ചർച്ച ചെയ്യാനിരിക്കുന്നു? സംഘടനാ പ്രവർത്തനം എന്നൊന്നുണ്ടെങ്കിലല്ലേ സംഘടനാ കാര്യം ചർച്ച ചെയ്യേണ്ടതുള്ളൂ? ആശാനക്ഷരം ഒന്ന് വിളിച്ചാൽ ശിഷ്യന്മാരുടെ കാര്യം ചോദിക്കേണ്ടതുണ്ടോ? നിലവിലെ ആശാന്മാരിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് താഴെ പഞ്ചായത്ത് തലം വരെ ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നതെന്ന് ഏവർക്കും അറിയാം. വിശേഷിച്ചും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. സമ്പാദനത്തിൻ്റെയും സമാഹരണത്തിൻ്റെയും അപഹരണത്തിൻ്റെയും കഥകൾ, ഒരുപാട് കേട്ട കഥകൾക്കുള്ളിലെ കാര്യങ്ങളും ജനത്തിനറിയാം. ആ കാര്യങ്ങളെല്ലാം ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നാണം കെടുത്തുന്നതാണല്ലോ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ വിവക്ഷ പ്രകാരമുള്ള പാർട്ടി ഇവിടെ ഇല്ലാതായിട്ട് കാലം കുറയായി. സംഘടന എന്നാൽ ചില നേതാക്കളാണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് സംഘടന എങ്ങനെ പ്രവർത്തിക്കുമെന്ന് തീരുമാനിക്കും. അതാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്, തോറ്റു തുന്നം പാടിയത്. അത് കഴിഞ്ഞ് 6 മാസമായപ്പോഴേക്കും പാർട്ടി നാമാവിശേഷമായത്. ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊടി തട്ടി ഉണരാം, വീണ്ടും കോടികൾ ഒഴുകിയെത്തും. അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവർ ഇവിടെയുണ്ട്. അവർ തീരുമാനിക്കും, നടപ്പാക്കും. ഇപ്പോൾ അത്തരമൊരു പണമിടപാട് സംവിധാനത്തിലാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നാമമാത്രമായി തന്നെ നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് നാമാവിശേഷമാകാൻ പോകുന്നതും ഈ പണാധിപത്യം കൊണ്ട് തന്നെയാണ്. പാർട്ടി നാമാവിശേഷമായാലെന്താ, നാളേക്കുള്ളത് സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. നാണം കെട്ടും, പണം സമ്പാദിച്ചാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളുമെന്ന കള്ളന്മാരുടെ വായ്മൊഴി ഇവിടെ വരമായി കരുതാം. എന്നാൽ നാണവും മാനവും ഒക്കെയുള്ള പഴയ കുറേ ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ അവശേഷിക്കുന്നവർക്ക് കോവിഡ് കാലം അനുഗ്രഹമായി തീർന്നുവെന്ന് ഒരു പഴയകാല സംഘപരിവാർ നേതാവ് ഈയിടെ പറയുന്നത് കേട്ടു. മാസ്ക് ഉള്ളത് കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമായിരുന്ന സാഹചര്യം ഒഴിവായി കിട്ടിയെന്ന ആശ്വാസ നിശ്വാസവും കേട്ടു. നന്ദി, നമസ്കാരം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.